രണ്ട് കൈകളെ തട്ടി ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ശ്രീ യേശു നാമം, അതിശയ നാമം, ഏഴയ നീക്കിമ്പ നാമം. പ്രൈസ് ദി ലോർഡ്. ശ്രീസുനാമം അതിശയനാമം പാരിടത്തിൽ വന്നതാമം. പാപമറ്റ ജീവിതത്തിൽ
ചെയ്തു. ഹല്ലേലൂയ. ദൈവം നല്ലവനായത്. എല്ലാ ദൈവമക്കളെയും എല്ലാ ദൈവത്തിൻ്റെ മക്കളെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. വരാൻ പോകുന്ന നാളുകൾ, പുതിയ വർഷം 2021 നാം കടക്കാൻ പോകുന്നു. ക്രിസ്തുവിൻ്റെ പുറപ്പ് ആഘോഷിക്കുന്ന ഈ നാളുകൾ നമ്മെ തന്നെ നമ്മൾ ശോധന ചെയ്ത് ഈ നാളുകളിൽ യേശുവിനെ ക്രിസ്തുവിനുള്ളിൽ വാഴുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ നമ്മൾ യേശു ക്രിസ്തുവിൽ ശരണം പ്രാപിച്ച് മുമ്പോട്ട് പോകേണ്ട നാളുകളാണ് ഈ നാളുകൾ. എൻ്റെ സഹോദരനെ, സഹോദരിയെ, ഈ ലൈവ് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും, നിങ്ങൾ ഏത് സ്ഥലത്തിരിക്കുന്നു, ഇവിടെയൊക്കെ യേശു നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. ആമേൻ. കാരണം ക്രിസ്തുവിൽ വാഴുന്ന നമുക്ക് ജയം നിശ്ചയം ഉണ്ട്. ആമേൻ. ജയം നിശ്ചയമുണ്ട്. നാം വാഴുന്നത് ക്രിസ്തുവിനാണ്, ഉള്ളിലാണ്. കാരണം ഒരു മഹോന്നതനായ ദൈവം, വലിയ ദൈവം, സർവശക്തിയുള്ള ദൈവം തൻ്റെ ഏകപുത്രനെ ഭൂമിയിലേക്ക് നൽകി, ഭൂമിയിൽ പാപത്തിന് ശാപത്തിന് അടിമകളായിരുന്ന നമ്മളെ ക്രിസ്തു ഉയർപ്പിച്ചപ്പോൾ അതോടുകൂടെ നമ്മളെ ഉയർപ്പിച്ച ദൈവം നമ്മളെയും ഉയർപ്പിച്ചപ്പോൾ നമ്മൾ പാപത്തിന് ശാപത്തിന് അടിമപ്പെട്ടിരുന്ന നമ്മളെ ക്രിസ്തു നമ്മളെ പുനർജീവിപ്പിച്ചു, ഒരു പുതിയ ജീവൻ നൽകി. ഈ പുതിയ ജീവൻ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ നന്മയെ കൊണ്ടുവരും. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആ നല്ല ദൈവത്തെ കരങ്ങളിലേക്ക് ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗത്തിലെ പിതാവേ, ഇതോ ഞങ്ങൾ ഇതാ നിന്റെ തിരുമുഖത്തേക്ക് നോക്കുന്നു. നിന്റെ കരം ഞങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന ദൈവം. താങ്ക് യു ജീസസ്. താങ്ക് യു മാസ്റ്റർ. ഹല്ലേലൂയ. ക്രിസ്തുക്കൾ വാഴും എനക്ക് എപ്പോഴും വെറ്റിയുണ്ട്. ക്രിസ്തുക്കൾ വാഴും എനക്ക് എപ്പോഴും വെറ്റി ഉണ്ട്. നമുക്ക് ജയമുണ്ട്, നിശ്ചയം. ഹല്ലേലൂയ. ആ നല്ല ദൈവത്തെ കരങ്ങളിൽ തട്ടി ദൈവനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ക്രിസ്തുവുക്കൾ വാഴും എനക്ക് എപ്പോഴും വെച്ചിയുണ്ട്. ക്രിസ്തുവുക്കൾ വാഴും എനക്ക് എപ്പോഴും വെച്ചിയുണ്ട്.
வெற்றி உண்டு வெற்றி உண்டு வெற்றி உண்டு வெற்றி உண்டு ஹல்லேலூயா 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 கிறிஸ்துவுக்குள் வாழும் எனக்கு எப்போதும் வெற்றி உண்டு கிறிஸ்துவுக்குள் வாழும் எனக்கு எப்போதும் வெற்றி உண்டு என்னென்ன துன்பம் வந்தாலும் கலங்கிடவே மாட்டேன் என்னென்ன துன்பம் வந்தாலும் நான் கலங்கிடவே மாட்டேன் யார் என்ன சொன்னாலும் நான் சோர்ந்து போக மாட்டேன் நான் சோர்ந்து போக மாட்டேன் കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തിയെ നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്വർഗത്തിലെ ഒരു മഹാ വലിയ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുന്നത്, ഭൂമിയിലെ
പൈശാചികൾക്ക് അടിമകളായിരുന്ന മനുഷ്യനെ രക്ഷപ്പെടുത്തണം. എങ്ങനെയാണ് രക്ഷപ്പെടുത്തുവാൻ കഴിയുക? ആർ പോകുമെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ പുത്രൻ പറഞ്ഞു, ഞാൻ പോകാം. അവൻ ഭൂമിയിൽ മനുഷ്യരൂപമെടുത്തു. മനുഷ്യരൂപമെടുക്കുകയും ഭൂമിയിൽ തന്നെ ഒരു വലിയ അത്ഭുതം നടന്നു. ഒരു നക്ഷത്രം ഉദിച്ചു. ഈ നക്ഷത്രമാണ് ഭൂമിയിൽ വെളിച്ചം വീശിയത്. അത് ഉദയം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം ഭൂമിയിൽ ഒരു വെളിച്ചം ഇറങ്ങി വന്നിരിക്കുന്നു. യേശു ഈ വെളിച്ചത്തെക്കുറിച്ചാണ് നാം മത്തായി മുതൽ വെളിപ്പാട് വരെ വായിക്കുന്നത്, പഠിക്കുന്നത് വെളിച്ചത്തെക്കുറിച്ചാണ്. ഈ വെളിച്ചം മനുഷ്യരുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും ഈ വെളിച്ചം അവരെ അന്ധകാരത്തിൽ പൂണ്ടിരുന്ന മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായി തീർന്നു. ലോകത്തിൽ ജീവിച്ചിരുന്ന എല്ലാവരെയും അന്ധകാരത്തിനുള്ളിലായിരുന്നു. ഈ വെളിച്ചം യേശു ക്രിസ്തു ഭൂമിയിൽ കടന്നു വന്നുകയും യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ആ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച എല്ലാവരുടെ തന്നും അന്ധകാരം ഇരുളം മാറിപ്പോയി. അവർ പ്രകാശിതരായി തീർന്നു. ആ പ്രകാശമാണ് ഇന്നും എന്നും നമ്മുടെ ജീവിതത്തിൽ പ്രകാശിപ്പിക്കുന്നൊരു വെളിച്ചം ഉണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. അതുകൊണ്ടാണ് യേശുവിനെ നാം ആരാധിക്കുകയും സ്വീകരിക്കുകയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത സകല നന്മകളെക്കുറിച്ചും നാം മറ്റുള്ളവരോട് പറയുകയും മറ്റുള്ളവർ യേശു ക്രിസ്തുവിനെ അറിയുകയും ചെയ്തു. ആമേൻ, ആമേൻ. കാരണം യേശു ക്രിസ്തുവിന് ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. അല്ലേലൂയ. നല്ല ഇടയനാണ്, നല്ല മേയ്പ്പനാണ്. തൻ്റെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ പോലും നോക്കാതെ വണ്ണം തൻ്റെ ആടുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല മേയ്പ്പൻ, നല്ല ഇടയൻ. സംഗീതക്കാരൻ നേരത്തെ പറഞ്ഞിരുന്നു, യഹോവ എൻ്റെ നല്ല ഇടയൻ, എനിക്കൊരു നന്മയ്ക്കും മുട്ടുണ്ടാകുകയില്ല. അവൻ എന്നെ നല്ല സ്ഥലങ്ങളിലേക്ക് മേയ്പ്പിക്കും. പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ കൊണ്ട് നിർത്തുന്നു. സംഗീതക്കാരൻ പറഞ്ഞത്, ദാവീദ് പറഞ്ഞത് ശരിയായിരുന്നു. അതുകൊണ്ടാണ് യേശു ഇതിനകത്ത് പറയുമ്പോൾ, ഞാൻ നല്ല ഇടയൻ ആകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. യോഹന്നാന്റെ പുസ്തകം 10:11 വായിക്കുമ്പോൾ, നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. നല്ല ഇടയൻ നമ്മളെ ക്രിസ്തുവിൽ വെളിച്ചത്തിൽ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിനെ അവൻ നല്ല സ്ഥലങ്ങളിലൂടെ മേയ്ക്കുന്നവൻ നല്ല ഇടയൻ. തെറ്റായ വഴിയിലൂടെ സഞ്ചരിപ്പിക്കണമെന്നല്ല. ഈ നല്ല ഇടയൻ്റെ പ്രവർത്തനം തൻ്റെ ജനത്തെ ഭൂമിയിലുള്ള സർവ മറ്റുള്ളവരെക്കാളും തൻ്റെ ജനത്തെ നല്ലവരാക്കി തീർക്കണം, നല്ല വഴിയിലൂടെ സഞ്ചരിപ്പിക്കണം, നല്ല വഴികാട്ടിയായിരിക്കണം, നല്ല മേയ്പ്പനായിരിക്കണം, ഇവർ നല്ല മേച്ചൽ സ്ഥലങ്ങളിൽ ഉണ്ടാകണം എന്നുള്ള ചിന്ത യേശുവിനുണ്ടായിരുന്നു. അതാണ് ക്രിസ്തുവിനെ ലോകത്തിലെ സർവജനവും ഒന്നുപോലെ ക്രിസ്തുവിനെ ആരാധിക്കുന്നത്. ലോകത്തുള്ള സർവവരും ക്രിസ്തു യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുകയും യേശു ക്രിസ്തുവിൻ്റെ മാതൃക പിൻപറ്റുകയും യേശു ക്രിസ്തു നല്ല ഇടയനായതുകൊണ്ട് ആ ഇടയൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിലിങ്ങനെ പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ
നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ തൻ്റെ ജീവനെ കൊടുക്കുന്നു. ആടുകൾ പല വകയായ ഭൂമിയിലെ മൃഗങ്ങളുടെ കയ്യിൽ നിന്നും, പല വകയായ മൃഗത്തനം പോലെ ജീവിക്കുന്ന മനുഷ്യരുടെ കയ്യിൽ നിന്നും തൻ്റെ ആടുകളെ അവൻ സംരക്ഷിക്കുന്ന നല്ല ഇടയൻ. ഈ ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകി. അത് വ്യക്തമാണ്. ഈ ആടുകൾക്ക് വേണ്ടിയാണ് യേശുക്രിസ്തുവിൻ്റെ ജീവൻ ഭൂമിയിൽ നഷ്ടപ്പെടുന്നത്. അവൻ നൽകി, എൻ്റെ ജീവനെ നൽകി. എൻ്റെ ആടുകൾ, ആ നല്ല മേയ്പ്പൻ, നല്ല മേയ്പ്പൻ്റെ മാതൃക ഒരു വലുതായിരുന്നു. ഈ മേയ്പ്പനെ കുറിച്ചുള്ള മാതൃക നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ആ ഇടയൻ വന്നപ്പോൾ ഉണ്ടായ സന്തോഷം, ആ ഇടയനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള സന്തോഷം, ആ ഇടയൻ്റെ മാതൃക പിൻപറ്റാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, നമ്മുടെ ഈ കുടുംബത്തിലുണ്ടായ മാറ്റങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിലുണ്ടായ മാറ്റങ്ങൾ, പലരും നമ്മളെ അടിമകളാക്കി വച്ചിരുന്നു, പലരും നമ്മളെ പരിഹസിച്ചവരുടെ മധ്യയിലും നമ്മൾ തലനിവർന്ന് നിൽക്കുവാൻ ഈ ഇടയനാണ് കാരണം. ഈ ഇടയൻ ഒരിക്കലും നമ്മളെ കൈവിടുന്ന ഇടയനല്ല, നമ്മളെ സംരക്ഷിക്കുന്ന നല്ല ഇടയൻ, നമ്മളെ സഹായിക്കുന്ന നല്ല ഇടയൻ. ഇടയനെ ഏത് അവസ്ഥയിൽ നിന്ന് വിളിച്ചിരുന്നാലും ഈ ഇടയൻ ഇന്നും നമുക്ക് കടന്നു വരുന്ന ഇടയനാണ്, നമ്മുടെ മധ്യയിൽ ഓടി വരുന്ന ഇടയനാണ്. ചിലപ്പോൾ നമ്മൾ ഇരിക്കുന്ന അവസ്ഥ മോശമായ ഒരവസ്ഥയായിരിക്കും, ഒരു കഷ്ടതയിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്, ഒരു വേദനയിലെ വക്കിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. സകല പാടും സഹിച്ചതുകൊണ്ട്, സകല വേദനകളും സഹിച്ചതുകൊണ്ട് ഈ ഇടയന് ജനത്തെക്കുറിച്ച് നല്ല അറിയാം. ഈ ഇടയൻ, നീ ഇരിക്കുന്ന അവസ്ഥ ഏതാകട്ടെ, നിലവിളിക്കുമ്പോൾ ആ ഇടയൻ അവിടേക്ക് ഓടിയെത്തുന്നു. അതുകൊണ്ടാണ് നല്ല ഇടയനെന്ന് യേശുവിനെ പറയുന്നത്. ഇടയൻ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കഷ്ടതയിലും നമുക്കൊരു തുണയായി നമ്മളെ താങ്ങി നിർത്തുന്ന നല്ല ഇടയൻ. ഈ ഇടയനെ സ്വീകരിച്ചവരുണ്ട്, സ്വീകരിക്കാത്തവരുണ്ട്. എന്നാൽ ഈ ഇടയനെ സ്വീകരിച്ച ദൈവ മക്കൾക്ക് മനസ്സിലാകും, ഈ ഇടയൻ നല്ല ഇടയനാ. ധൈര്യത്തോടെ പറയാൻ കഴിയും, ഈ നല്ല ഇടയൻ എൻ്റെ മേയ്പ്പനാ, എൻ്റെ രക്ഷകനാ എന്ന് ധൈര്യമായി നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ടാണ് ഈ ഇടയനെക്കുറിച്ച് ഈ ക്രിസ്തു പിറപ്പിൻ്റെ ഈ നാളുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസലോ, പല നിയമങ്ങളും ചട്ടങ്ങളും ഭൂമിയിൽ ഉണ്ടാകുന്നു. ഭൂമിയിൽ പല നിയമങ്ങളും പല ചട്ടങ്ങളും ഭൂമിയിൽ ഉണ്ടാകുമ്പോഴും ഈ ഇടയൻ മനുഷ്യരുടെ ചട്ടങ്ങളെ മറികടന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു ഇടയാണ്. മനുഷ്യരുടെ ചട്ടങ്ങളും നിയമത്തെ മറികടന്നുകൊണ്ട് നമ്മളെ സഹായിക്കുന്ന ഒരു നല്ല ഇടയന്, നമ്മെ സഹായിക്കുന്ന ഒരു നല്ല ഇടയൻ. അതിൻ്റെ 14 വരുമ്പോൾ, ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യും. ആമേൻ. ഒരു അല്ലേലൂയ പറഞ്ഞേ ശക്തിയോടെ, ആമേൻ. അപ്പോ ഇതിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും പിതാവിനെ ഞാൻ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. യേശുവിനുള്ളവ യേശുവിൻ അറിയുന്നു, എനിക്കുള്ളവയെ യേശു അറിയുകയാണ്. യേശുവിനുള്ളവൻ ആരാണ്? നമ്മളാണ്. ദൈവമക്കളെല്ലാം യേശുവിനുള്ളവരാണ്. അപ്പോ യേശുവിനെ, യേശു നമ്മളെ അറിയുകയും നമ്മൾ യേശുവെ അറിയുകയും ചെയ്യുന്നു. അപ്പോ രണ്ടുപേർക്കും ആ യേശു നമ്മളെ അറിയുന്നു, നമ്മൾ യേശുവെ അറിയുന്നു. ആ അറിയുന്നത് കൊണ്ട്
നമ്മൾ യേശുവിൽ നിന്ന് വേർപിരിയിക്കുവാൻ ആർക്കും നമ്മളെ സാധ്യമുള്ളതല്ല. ഈ ഇടയിൽ നിന്ന് നമ്മളെ വേർപിരിച്ചു കൊണ്ടുപോകാൻ ആർക്കും സാധ്യമുള്ളതല്ല. ഇടയനും നമ്മളുമായിട്ടുള്ള ഒരു ബന്ധം അടിസ്ഥാനത്തെ ഉറപ്പിക്കുക. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ നീ അടിസ്ഥാനത്തെ ഉറപ്പിക്കുമ്പോഴാണ് യേശുവും നമുക്കുമുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുകയും നമ്മളെ ദൈവൻ നല്ല വഴിയിലേക്ക്, ഈ ഇടയൻ നല്ല ഇടയൻ നമ്മളെ നല്ല വഴിയിലേക്ക് സഞ്ചരിപ്പിക്കുന്നു. നമ്മൾ വഴിതെറ്റി നടന്നിരുന്നാലും നമ്മളോട് പറയും, ഇത് വഴി ശരിയല്ല, ഈ വഴി നേരാക്കണം. നമ്മൾ ഇവിടെയെങ്കിലും നമ്മൾ തെറ്റിപ്പോയിരുന്നാലും പറയും, നമ്മുടെ വഴി ഇതാണ് വഴി, നീ ഇവിടെയോ തെറ്റി, മാറിക്കോ എന്ന് പറയുന്നു. ഇടയൻ എപ്പോഴും നമ്മളെ സംരക്ഷണത്തോടെ നിർത്തുന്ന ഇടയന്. അതുകൊണ്ട് ബൈബിൾ നമ്മൾ എവിടെ വായിച്ചിരുന്നാലും ഒരു മനുഷ്യന് പ്രയോജനപരമായ കാര്യങ്ങൾ മാത്രമേ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുള്ളൂ. ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രയോജനപരമായ കാര്യങ്ങൾ മാത്രമാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രയോജനമില്ലാത്ത, ആവശ്യമില്ലാതെ ഒരു നാശത്തിലേക്ക് പോകേണ്ട വഴികളിൽ നമ്മളെ പഠിപ്പിക്കുന്നില്ല. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രയോജനമുള്ള കാര്യത്തിലേക്കാണ്. ആമേൻ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവ പൈതലെ, നീ മനസ്സിലാക്കിക്കൊള്ളണം, നിനക്കും എനിക്കും വേണ്ടി ജീവന് നൽകിയ ഒരു നല്ല ഇടയുണ്ട്, അത് യേശു മാത്രമാണ്. ആ യേശുവിൽ ഇന്നും നമ്മുടെ മധ്യയിലുണ്ട്. ഈ ഇടയൻ, ഇടയിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തിലേക്ക് ചേർത്തുകൊള്ളുന്നു. ആരൊക്കെ കടന്നു വരുന്നുവോ അവരെയൊക്കെ അവൻ ചേർത്തുകൊള്ളുന്ന ഒരു ഇടയാണ്. ഒരു പ്രത്യേകത ഉണ്ട്, മനസ്സിലാക്കണം. ആരെല്ലാം യേശുവിലേക്ക് കടന്നു വരുന്നുവോ അവരെല്ലാം ചേർത്തുകൊള്ളുന്ന ഒരു നല്ല ഇടയനാണ്. ഇല്ല, എവിടെ നിറഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ട് നിന്നെ തള്ളിക്കളയുന്ന ഇടയനല്ല. എത്ര ആളുകൾ യേശുവിലേക്ക്, ആരാകട്ടെ, ഏത് ജാതിയാകട്ടെ, ഏത് കുലമാകട്ടെ, ഏത് അവസ്ഥയിലിരിക്കുന്നവരാകട്ടെ, പാവിയാകട്ടെ, രോഗിയാകട്ടെ, നിന്നെ തള്ളപ്പെട്ടവനാകട്ടെ, നീ ഒരു കുഷ്ഠരോഗിയാകട്ടെ, ആരൊക്കെ യേശുവിലേക്ക് കടന്നു വരുന്നില്ലാലും അവരെ കർത്താവ് ചേർത്ത് കൊള്ളുകയാണ്. ചേർത്ത് സ്നേഹത്തോടെ ചേർത്ത് കൊള്ളുന്ന ഒരു നല്ല ഇടയൻ. അതുകൊണ്ടാണ് കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ കുഷ്ഠരോഗി പറഞ്ഞു, കർത്താവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. അപ്പോൾ കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ സുഖമാകണം. ഉടനെ തൊട്ടു സൗഖ്യം വന്നു. ഈ നല്ല ഇടയൻ്റെ പ്രവൃത്തികൾ ഭൂമിയിലൊക്കെയും പരക്കണം, എല്ലാ വ്യക്തികളിലും പോകണം, എല്ലാ മനസ്സുകളിലും എത്തണം. അത് എത്തിക്കഴിയുമ്പോഴാ യേശു ഭൂമിയിലേക്ക് വന്ന വെളിച്ചത്തിൻ്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കുവാൻ കഴിയുന്നു. എല്ലാ ഹൃദയത്തിലും പറഞ്ഞു, ഭൂമിയിലെ ചട്ടങ്ങളോ നിയമങ്ങളോ എന്തു തന്നെ വന്നിരുന്നാലും ഈ വെളിച്ചത്തിനെ സ്വീകരിക്കുന്നത് നിന്റെ മതം മാറ്റുന്നതല്ല, നിന്നെ മനുഷ്യനെ മാറ്റുന്നതാ. മനുഷ്യൻ്റെ മൃഗത്തരമായ ജീവിതത്തിൽ നിന്ന് ഒരു വേർതിരിപ്പാണ്. അതിനെയാണ് ക്രിസ്തുവിനെ ഹൃദയത്തിലാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അല്ലേലൂയ. ആ സ്വീകരിക്കുന്ന ക്രിസ്തു നിശ്ചയമായി നമുക്കുള്ളിൽ വ്യാപരിക്കുക തന്നെ ചെയ്യും. രണ്ടാമത് യെശയ്യാപ്രഭ പ്രവചനത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ, യെശയ്യാപ്രവചനം 48:17 എന്ന് വായിച്ച്, 48:17 യെശയ്യാപ്രവചനം, ഇസ്രയേലിന്റെ പരിശുദ്ധൻ നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. മനസ്സിലായോ? ഒന്ന്, നീ ശുഭകരമായി പ്രവർത്തിപ്പാൻ, ശുഭം നല്ലത്, നല്ലകരമായി, നല്ല വഴിയായി നീ പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുന്നു. നീ പോകേണ്ടുന്ന വഴി നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. അമേൻ. അപ്പോ
നമ്മൾ ശുഭകരമായി പ്രവർത്തിക്കണം. ശുഭം എന്ന് പറയുന്നത് നല്ലത്. ഒരു മനുഷ്യനെ എപ്പോഴും ആവശ്യം ശുഭം, ശുഭകരമായി ജീവിക്കുക, സമാധാനത്തോടെ ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക, സന്തോഷത്തോടെ പ്രവർത്തിക്കുക, സന്തോഷകരമായി ജീവിക്കുക, സന്തോഷത്തോടെ പ്രവർത്തിക്കുക, ഇതാണ് ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുന്നു. അഭ്യസനം എങ്ങനെയാണ് അഭ്യസനം വരുന്നത്? ദൈവം നിന്നെ അഭ്യസിപ്പിക്കുന്നു, ദൈവത്തിന്റെ വചനം നിന്നെ പഠിപ്പിക്കുന്നു, ദൈവ കൽപ്പനകൾ നീ അനുസരിക്കുന്നു. അത് ഒരു അഭ്യസമാണ്. ദൈവത്തിന് പഠിപ്പിക്കുക, നമ്മളെ പഠിപ്പിക്കുകയും അങ്ങനെ പോകേണ്ടെന്ന വഴിയും നിന്നെ നടത്തുകയും ചെയ്യുന്നു. ഞാൻ തന്നെ ദൈവമായ യഹോവ ഞാൻ തന്നെ. അപ്പൊ നമ്മൾ അഭ്യസിക്കുന്നു, നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മുടെ വഴികളെല്ലാം പറഞ്ഞു തരുന്നു. നമ്മളെ ശത്രു തൊടാതെ തന്നെ നമ്മളെ കാക്കുവാൻ നമുക്ക് അഭ്യസിപ്പിച്ചു തരുന്നു. ഏതെല്ലാം വഴികൾ, എന്തെല്ലാം വഴികൾ ദൈവം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുക. അപ്പോ ആ പഠിപ്പേരിനകത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആ വ്യക്തിയെ ദൈവം പറയുന്നു, നീ എൻ്റെ കയ്യിൽ മുദ്ര മോതിരമാണ്, രാജകിരീടമാണ്. ദൈവം വെച്ചിരിക്കുക. അപ്പോ അത്ര ദൈവം നമ്മളെ അഭ്യസിപ്പിക്കുക. ശുഭകരമായി മനുഷ്യൻ ജീവിക്കണം. ശുഭമില്ലാത്തത് കൊണ്ടാണ് യേശു ഭൂമിയിലേക്ക് കടന്നു വന്നത്. താൻ സൃഷ്ടിച്ചു ഉണ്ടാക്കിയ തൻ്റെ ജനം ശുഭകരമായി ജീവിക്കണമെന്ന് ദൈവൻ ആഗ്രഹിച്ചെങ്കിലും ജനം എപ്പോഴാണ് ഏദേൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടുവോ അപ്പോൾ മുതൽ അവരുടെ ശുഭകരമായ ജീവിതം നഷ്ടപ്പെട്ടു പോയി. അവർ പുറന്തള്ളപ്പെട്ടപ്പോൾ, ഭൂമിയിൽ വന്നപ്പോൾ ഫസ്റ്റ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് കൊലപാതകം, പരസ്പര പുറാമകളുണ്ടായി, പുറാമകളുണ്ടായി, ഐക്യത ഇല്ലാതായി. തൻ്റെ മക്കൾക്ക്, ആബ്രഹാമിൻ്റെ അല്ല ആദാമിൻ്റെയും അവ്വായുടെ സന്തതിക്ക് അവിടെ ഉണ്ടാകുന്നു, പുറാമ ഉണ്ടാകുന്നു. ഒരുവൻ നല്ലത് ചെയ്യുന്നു, മറ്റൊരുത്തൻ പഴയതും പുഴുങ്ങിയതുമായത് ദൈവസന്നിധി കൊണ്ടുവരുന്നു. അവിടെ നല്ലത് ചെയ്തവനെ നോക്കി, ചീത്ത ചെയ്തവൻ അവനെ നോക്കി പഹയ്ക്കുന്നു, പിറുപിറുക്കുന്നു, അവൻ്റെ മേൽ ദേഷ്യമുണ്ടാകുന്നു. അവനിനി ഭൂമിയിൽ ജീവിക്കണ്ടെന്ന് അവൻ കരുതുന്നു, അവനെ തല്ലിക്കൊല്ലുന്നു. ഒരു മക്കളിൽ ഉണ്ടാകുന്നതാണ്, ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്നതാണ്. ഇന്ന് എത്രയോ കുടുംബത്തിൽ അത് സംഭവിക്കുന്നു, ഇന്ന് ഇവിടെയൊക്കെ സംഭവിക്കുന്നു, ഏതെല്ലാം വീട്ടിനകത്ത് സംഭവിക്കുന്നു. മക്കൾക്ക് കുറഞ്ഞുപോയി, എനിക്ക് തന്നത് കുറഞ്ഞുപോയി, അവന് കൊടുത്ത് കൂടിപ്പോയി എന്ന് പറഞ്ഞ് പരസ്പരം പരസ്പരം പിണങ്ങുന്നു, പരസ്പരം അടിക്കുന്നു, തല്ലുന്നു, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എവിടെയാണ് അവർ തെറ്റിയത്? ദൈവം അഭ്യസിച്ച് നൽകിയ കൊടുത്തതിനെ അവർ തിരസ്കരിച്ചു, വേണ്ടെന്ന് വെച്ചു. അപ്പോ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പുറാമകൾ, പ്രശ്നങ്ങൾ ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ട് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അത് അന്ന് സംഭവിച്ചത് ഇന്നും അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നും മനുഷ്യരുടെ ഇടയിൽ അത് സംഭവിക്കുന്നു. സംഭവിക്കുന്നത് കൊണ്ട് ആണ് ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് നമ്മളെ നിരപ്പ് പ്രാപിക്കുവാനായി. നമ്മളെല്ലാവരും ഒരേ മക്കളായി ജീവിക്കണമെന്ന് ദൈവൻ ആഗ്രഹിക്കുന്നു. ആ വെളിച്ചം എല്ലാവരിലേക്കും പാസ് ചെയ്യുന്നു. ആ വെളിച്ചത്തിൻ്റെ പ്രവൃത്തി എല്ലാവരിലേക്കും കടന്നു വരുന്നു. ആ വെളിച്ചം എല്ലാവരിലേക്കും കടന്നു വരുന്നു. എല്ലാ ഹൃദയങ്ങളെയും ഒരുമയായി ഒരുമിപ്പിക്കുവാൻ നോക്കുന്നു. എല്ലാവരുടെ ഹൃദയം ഒറ്റ കെട്ടായി നോക്കുന്നു. ആ ക്രിസ്തുവിനുള്ളിൽ ജീവിക്കുവാൻ നോക്കുന്നു. അനേകം പേർ മാനസാന്തരപ്പെടുന്നു, സ്നാനമേക്കുന്നു, ദൈവരാജ്യത്തിൻ്റെ അവകാശയായി തീരുന്നു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരായി തീരുന്നു. പക്ഷേ പലരും ജീവന്റെ പുസ്തകത്തിൽ ആ മുങ്ങിയവർ, ജീവ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവർ മുങ്ങിയവർ, പിന്നെ മെതക്കുന്നത് എവിടേക്കാണെന്ന് അറിയാൻ കഴിയുന്നില്ല. പലരും മാനസാന്തരപ്പെട്ടവർ
മുങ്ങി നടക്കുന്നു, മുങ്ങിപ്പോയി. പലരുടെ ജീവിതം മുങ്ങപ്പെട്ടിരിക്കുന്നു. മുങ്ങിയവർ ബതക്കുന്നത് എവിടെയാണെന്ന് അറിയില്ല. അവരെ കാണാൻ കഴിയുന്നില്ല. അവർ മിതക്കുന്നത് പാപത്തിൻ്റെ മിതപ്പ് മേലെയായിരിക്കും അവർ മിതക്കുന്നത്. പാപത്തിൻ്റെ വഴിയിലായിരിക്കും അവർ മിതക്കുന്നത്, മുങ്ങിയവർ. അപ്പോൾ പാപലോകത്തിലേക്ക് അവർ സഞ്ചരിക്കുന്നു, പാപത്തിലേക്ക് അവർ വഴി മാറുന്നു, പാപത്തിൻ്റെ വഴിയിലേക്ക് അവർ തിരിയുന്നു. മുങ്ങിയവർ, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവർ എത്രയോ പേർ. അവർ സ്വന്തമായ സ്വന്ത ലോകത്തേക്ക് അവർ സഞ്ചരിക്കുന്നു, സ്വന്തമായ സ്വന്ത ലോകത്തേക്ക് സഞ്ചരിക്കുന്നു. യേശുവിൽ നിന്ന് പിന്മാറുന്നു, യേശുവിൽ നിന്ന് വിട്ടുപോകുന്നു, യേശുവിൽ നിന്ന് അവർ മാറുന്നു. എന്നാൽ നീ മനസ്സിലാക്കിക്കൊള്ളണം, ഹല്ലേലൂയ, ഇവിടെ പറയുന്നു ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു ഈ നല്ല ഇടയൻ. എത്ര സ്നേഹമുള്ള ഇടയൻ! ഒരപ്പൻ ഒരു കുഞ്ഞിനു വേണ്ടി പോലും മരിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരമ്മ തൻ്റെ മകനു വേണ്ടി മരിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരച്ഛൻ, ഒരു യൂട്യൂബിൽ ഞാൻ നോക്കിയപ്പോൾ തൻ്റെ മകന് വിദേശത്തിരുന്ന് വിദേശത്തിൽ ചെന്ന് തൻ്റെ മകൻ അവൻ ആവശ്യത്തിലധികം സമ്പത്തുണ്ടാക്കി. കിടന്ന വീട് ഒരു കൊച്ചു കൊടിലായിരുന്നു. ആ കുടിലിൽ നിന്ന് ഒരു വലിയ കൊട്ടാരത്തിലേക്ക് അവർ സഞ്ചരിച്ചു. അവർ കിടന്ന നിലയിൽ നിന്ന് അവർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അവൻ്റെ ജീവിതം ഒരു വലിയ അനുഗ്രഹമായി തീരുന്നു. ഒരു ദിവസം അവൻ നാട്ടിലേക്ക് കടന്നു വന്നു. കടന്നു വന്ന രോഗിയായിട്ട് അവൻ കടന്നു വരുന്നു. എന്താ പ്രശ്നം? പ്രശ്നം നോക്കിയപ്പോൾ ഒരു കിഡ്നി അവന് നഷ്ടപ്പെട്ടു പോയി. അടുത്ത കിഡ്നി അവന് ബാധിക്കുവാൻ തുടങ്ങി. ആ കിഡ്നിയിലും ബാധിക്കുവാൻ തുടങ്ങി. അപ്പോൾ അപ്പനും അമ്മയ്ക്കും നല്ല കിഡ്നികളുണ്ട്. ഡോക്ടർ പറഞ്ഞു, നിനക്ക് യോജിക്കുന്ന കിഡ്നി നിന്റെ അപ്പനും നിന്റെ അമ്മയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരെണ്ണം അതിൽ നിന്ന് നീ മാറ്റി വച്ചാൽ നീ രക്ഷപ്പെടും എന്ന് ഡോക്ടർമാർ പറഞ്ഞു. പറഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞു, പൈസ ഉണ്ടല്ലോ, പുറത്തുനിന്ന് നമുക്ക് വാങ്ങിച്ചു വയ്ക്കാം. അച്ഛൻ പറഞ്ഞു, പൈസ ഉണ്ടല്ലോ, പുറത്തുനിന്ന് വാങ്ങിക്കുക. അങ്ങനെ ആ അപ്പനും അമ്മയും സമ്പത്തുണ്ടാക്കിയ അവനെ നിലനിർത്തിയ അപ്പനും അമ്മയെ പോലും, അല്ലെങ്കിൽ അവർക്ക് പോലും തൻ്റെ കുഞ്ഞിന് വേണ്ടി ഒരു കിഡ്നി കൊടുക്കുവാൻ കഴിഞ്ഞില്ല. പ്രൈസലോ, കൊടുക്കുവാൻ കഴിഞ്ഞില്ല. കൊടുക്കാൻ കഴിയാതെ അവന് മരണപ്പെടുവാൻ ഇടയുണ്ടായി. അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അതാണ് സ്നേഹം, അതാണ് ഭൂമിയിലെ സ്നേഹം. കാരണം ദൈവസ്നേഹം അവർക്കുള്ളിൽ ഉണ്ടെങ്കിൽ എന്തും ചെയ്യുവാൻ അത് അവർക്ക് മനസ്സുണ്ടാകുമായിരുന്നു. ദൈവസ്നേഹം അവർക്കുള്ളിലില്ല. ദൈവം ആരാണെന്ന് അറിയില്ല. ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് അറിയില്ല. ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് അറിയില്ല. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ, ആ ദൈവസ്നേഹത്തിൻ്റെ മുമ്പിൽ ദൈവം നമുക്ക് വേണ്ടി ജീവനെ നൽകിയ ദൈവം, രക്തമെല്ലാം നമുക്ക് വേണ്ടി ചിന്തിയ ദൈവം, ഈ ദൈവത്തിന് വേണ്ടി നമ്മൾ ഒന്നും കൊടുക്കണ്ട. ആ ദൈവത്തെ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിച്ച് നമ്മളൊരു ആട്ടുകുട്ടിയെ സ്നേഹിക്കുന്നത് പോലെ, നമ്മളൊരു പട്ടിക്കുട്ടിയെ സ്നേഹിക്കുന്നു. നമ്മുടെ മുമ്പിൽ വാലാട്ടി വരുമ്പോൾ ഒരാടിനെ സ്നേഹിക്കുന്നു, ഒരു വളർത്തു മൃഗങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നു. നമുക്ക് വേണ്ടി ജീവനെ നൽകിയവനെ നമ്മൾ സ്നേഹിക്കുന്നില്ല. ആ സ്നേഹം, നമുക്ക് വേണ്ടി ജീവനെ നൽകിയവനെ നമ്മൾ സ്നേഹിക്കുവാൻ തുടങ്ങുമ്പോഴാണ് സ്വർഗത്തിലെ ആ സ്നേഹത്തിൻ്റെ കലവറ തുറക്കുന്നത്. ഭൂമിയിലെ പല സ്നേഹങ്ങളും ഉണ്ട്, പലവിധമായി സ്നേഹിക്കുന്നു. ഈ സ്നേഹങ്ങളെല്ലാം അറ്റുപോകുന്ന സ്നേഹങ്ങളാണ്. ഈ സ്നേഹങ്ങളങ്ങ് അറ്റുപോകുന്നു. എന്നാൽ അറ്റുപോകാത്ത ഒരു സ്നേഹമുണ്ട്, അത് ദൈവസ്നേഹം മാത്രമാണ്. ആമേൻ. ഈ അറ്റുപോകാത്ത ഒരു സ്നേഹമുണ്ട്, അത് ദൈവസ്നേഹം മാത്രമാണ്. അതുകൊണ്ടാണ് ദൈവ പൈതലെ ക്രിസ്തു പിറപ്പിനെ കുറിച്ച് ഞാൻ പറയുന്നത്. ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നത് നമ്മളെല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്.
ആ രക്ഷ എന്താണെന്ന് നമ്മൾ അറിയാതെ പോയത് പോകുന്നതാണ് നമുക്ക് പ്രശ്നത്തിന് കാരണമായി തീരുന്നത്. നമ്മുടെ കുടുംബത്തിൽ പ്രശ്നത്തിന് കാരണമായി തീരുന്നത്, നമ്മുടെ ജീവിതത്തിൽ തന്നെ പ്രശ്നത്തിന് കാരണമായി തീരുവാൻ കാരണം ആ ക്രിസ്തു എന്താണെന്ന് അറിയാതെ പോകുന്നു. ആമേൻ, ആമേൻ. അപ്പോ നമ്മളെ അഭ്യസിപ്പിച്ചു തരുന്ന ദൈവം, നമ്മൾ ശുഭകരമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം, നമ്മൾ ശുഭമായി ജീവിക്കണം, ശുഭകരമായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം, നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവം, നമ്മളെ വഴി നടത്തുന്ന ദൈവം, തെറ്റായ മാർഗത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഇത് തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ദൈവം, നീ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ബൈബിൾ തുറക്കുമ്പോൾ തന്നെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നു കർത്താവ്. നീ വാഴ പാപത്തിൻ്റെ വഴിയിലോട്ട് സഞ്ചരിക്കുവാൻ തുടങ്ങുമ്പോൾ അവിടെയും പറയുന്നു നിന്റെ വഴി ശരിയല്ല, നിന്റെ വഴി ക്രിസ്തുവിൻ്റെ വഴിയുള്ളതല്ല, ഈ വഴി ക്രിസ്തുവിന് യോജിച്ചതല്ല എന്ന് ബൈബിൾ വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നു. ആ യോജിപ്പിലേക്ക് നാം കടന്നു വരുമ്പോഴാണ് സ്വർഗവും നമുക്കുമായിട്ടുള്ള ബന്ധം നമ്മൾ സ്ഥാപിച്ചെടുക്കുന്നത്. ഒരു മാറാത്ത സ്നേഹം, മാറ്റമില്ലാത്ത സ്നേഹം നമ്മളിലേക്ക് വ്യാപരിക്കുന്നു. ആമേൻ. സങ്കീർത്തന പുസ്തകം 27 അല്ലെങ്കിൽ 5 വായിക്കുമ്പോൾ അവിടെ പറയുന്നു, അവൻ അനർത്ഥ ദിവസം, മനുഷ്യർക്ക് നമ്മളുടെ ജീവിതത്തിൽ അനർത്ഥ ദിവസങ്ങൾ വരുമ്പോൾ നമ്മളെ അവൻ്റെ കൂടാരത്തിൻ്റെ മറവിൽ നമ്മളെ ഒളിപ്പിക്കുന്നു. അനർത്ഥ ദിവസത്തിൽ നിന്റെ കൂടാരത്തിൽ ഒളിപ്പിക്കുന്നു. അത് നോക്കണം. അനർത്ഥം, മനുഷ്യന് അനർത്ഥം വരുമ്പോൾ, മനുഷ്യന് കഷ്ടം വരുമ്പോൾ, മനുഷ്യൻ്റെ ജീവിതത്തിൽ നഷ്ടം വരാൻ പോകുന്നു എന്ന് കണ്ടാൽ അവൻ തൻ്റെ കൂടാരത്തിനകത്ത് മറച്ചു ഒളിപ്പിക്കുന്നു. തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തി നിർത്തും. ഒന്ന്, നീ നഷ്ടപ്പെടാതെ വണ്ണം നിന്നെ കൂടാരത്തിൻ്റെ മറവിൽ വസിപ്പിക്കും, മറച്ചു വയ്ക്കും. നീ നഷ്ടപ്പെടരുത്, നീ നഷ്ടപ്പെട്ടു പോകരുത്. നഷ്ടപ്പെടാതിരിക്കാനാണ് നമ്മളെ അവൻ്റെ കൂടാരത്തിൻ്റെ മറവിൽ നമ്മളെ ഒളിപ്പിക്കുന്നത്. അടുത്ത്, തിരുനിവാസത്തിൻ്റെ മറവിൽ മറയ്ക്കും, പാറമേൽ കൊണ്ടുവന്ന് തന്നെ ഉയർത്തിപ്പിക്കുന്നു. ആരും തന്നെ തൊടാതെ വണ്ണം അവിടെ കൊണ്ടുവന്ന് ഉയർത്തുകയാണ്. ഒന്ന്, നിനക്ക് അനർത്ഥം വരുമ്പോൾ നിന്നെ അവൻ കൂടാരത്തിനകത്ത് മറപ്പിച്ച് വയ്ക്കുന്നു. എന്നാൽ തിരുനിവാസത്തിൻ്റെ മേൽ അവൻ നിന്നെ കൊണ്ടുപോയി പാറ ഉയരത്തിൽ കൊണ്ടുപോയി പാറമേൽ നിന്നെ സ്ഥിരപ്പെടുത്തുന്നു. ആരും തന്നെ അനർത്ഥം വരുവാൻ, ഇനി അനർത്ഥം വന്നില്ല, നിന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്ത വണ്ണം നിന്നെ കൊണ്ടുപോയി നിർത്തുന്നു. അവിടെയാണ് ദൈവം, അവിടെയാണ് നമ്മൾ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പ്രവൃത്തി സാധാരണമായ പ്രവൃത്തിയല്ല. ദൈവം നമ്മളെ കൊണ്ടുവന്ന് ഒന്ന് അനർത്ഥം സംഭവിച്ചിരിക്കുന്നു, അപ്പോൾ നമ്മളെ ഒളിപ്പിക്കുന്നു. അനർത്ഥം വന്നിരിക്കുന്നു, നമ്മളെ സംരക്ഷിക്കുന്നു. അടുത്ത്, ഈ അനർത്ഥം ഇനി നിന്നെ പിടിക്കാതിരിക്കേണ്ടതിന് തിരുനിവാസത്തിൻ്റെ മേൽ നിന്നെ പാറപ്പുറത്ത് കൊണ്ട് ഉറപ്പിക്കുന്നു. ഇനി അനർത്ഥം വന്നിരുന്നാലും നീ ജയിക്കും, കഷ്ടം വന്നാലും നീ ജയിക്കും, വേദന വന്നാലും നീ ജയിക്കും, രോഗം വന്നാലും നീ ജയിക്കും, എത്ര വലിയ പ്രശ്നം വന്നിരുന്നാലും നീ ജയിക്കും. അതുകൊണ്ടാണ് നിന്നെ കൊണ്ടുപോയി ഉറപ്പിക്കുന്നത്. നമ്മളെ തന്നെ നമ്മൾ എടുത്തു നോക്കാം. നമ്മൾ ഉറപ്പിച്ചില്ലെങ്കിൽ നമ്മൾ ഇന്ന് ഭൂമിയിൽ ഇവിടെ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? എന്നെ ദൈവം ഉറപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ജീവനോടെ നിൽക്കുവാൻ കാരണം. എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാനുമില്ല, എന്നെ ബലപ്പെടുത്തിയില്ലെങ്കിൽ ഞാനുമില്ല. നിങ്ങളെ ദൈവൻ ബലപ്പെടുത്തി, ഓരോ ദിവസവും നിങ്ങളെ ബലപ്പെടുത്തി കൊണ്ടുപോകുന്നതുകൊണ്ടില്ലേ നമ്മളെല്ലാം ഭൂമിയിൽ ജീവിക്കുന്നത്? എത്ര നമ്മളെ സഹായിക്കുന്ന ദൈവം. എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തെല്ലാം പ്രതിസന്ധികൾ, നിമിഷങ്ങൾ കൊണ്ട് ഇനി ഭൂമിയിൽ ജീവിക്കണ്ട എന്നുള്ള ചിന്താഗതി എന്നെ മനസ്സിനുള്ളിൽ വരുന്നു. ഞാൻ ജീവിച്ചിട്ട് എന്ത് പ്രയോജനം എന്ന് ചിലപ്പോൾ തോന്നിപ്പോകുന്നു മനുഷ്യന്. അപ്പോഴൊക്കെയും ദൈവം നമ്മളെ ഹൃദയത്തെ ഹാലലിയ, കുഞ്ഞെ നിന്റെ മനസ്സിനെ സമാധാനപ്പെടുത്തുന്നില്ലേ, നിന്നെ സഹായിക്കുന്നില്ലയോ, നിന്നെ രക്ഷിക്കുന്നില്ലയോ? അവൻ്റെ കൂടാരത്തിനകത്ത് മറപ്പിക്കുന്നത് കൊണ്ടാണ്.
പിന്നീട് കൊണ്ടുപോയി നിന്നെ ഉയർത്തുക, നിന്നെ സ്ഥിരപ്പെടുത്തുക. ക്രിസ്തു നമ്മളെ സ്ഥിരപ്പെടുത്തിയില്ലെങ്കിൽ, ക്രിസ്തു നമ്മളെ ഉള്ളിൽ വരാത പക്ഷത്തിൽ നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുമോ? നമുക്കിരിക്കാൻ കഴിയുമോ? നമ്മളെ പഴയ കാലങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കാം, പഴയ ചിന്തയിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം, പഴയ രീതിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മളെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ, ഞാൻ ഇന്ന് ഇരിക്കുന്നതും നിർമൂലമാകാതെ ഇരിക്കുന്നതും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. ആ കൃപ ഇന്ന് നമ്മളെ പൊതിഞ്ഞിരിക്കുക. പ്രൈസ് ദ ലോർഡ്. ആ കൃപയാണ് നമ്മളെ, ശത്രു നമ്മളെ ഏൽപ്പിക്കാതെ നമ്മളെ കാക്കുന്നത്. പിശാച് എപ്പോഴോ പതിയിരിക്കും, അവന് വേറൊന്നുമില്ല, നിന്നെ പതിയിരിക്കുന്നത് നിനക്ക് അല്ലെങ്കിൽ ശുഭമായി നീ ജീവിക്കരുത്, ശുഭകരമായി നീ ജീവിക്കരുത്, ശുഭകരമായി നീ ജീവിക്കരുതെന്ന ആ പിശാചിന്റെ പദ്ധതി അതാണ്. നീ ശുഭകരമായി ജീവിക്കുന്നത് കാണുമ്പോൾ തന്നെ അവൻ്റെ കണ്ണുകൾക്ക് അല്ലെങ്കിൽ ഉടൻ തന്നെ വൈരാഗ്യങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പ്രീസലോ, ഞാൻ തന്നെ കുറെ ഞാൻ മാനസാന്തരപ്പെട്ട സമയങ്ങളിൽ അല്ലെങ്കിൽ ഞാൻ ബീഡിയൊക്കെ വലിച്ചുകൊണ്ടിരുന്നു, ചാരയും കുടിച്ചുകൊണ്ടിരുന്നു, അപ്പോഴൊക്കെ എനിക്ക് എല്ലാം നിറയെ കൂട്ടുകാരുണ്ടായിരുന്നു. പക്ഷേ ഞാൻ സിഗരറ്റ് വലി നിർത്തി, മദ്യപാനം നിർത്തിയപ്പോൾ എൻ്റെ കൂട്ടുകാർ എന്നിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങി, എന്നെ സ്നേഹിച്ചവർ അകന്നു പോകാൻ തുടങ്ങി. എനിക്ക് കഷ്ടത ഉണ്ടായി, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി, വേദനകൾ ഉണ്ടായി, പ്രശ്നങ്ങൾ വന്നു, സാമ്പത്തികമില്ലാതായി, ആഹാരത്തിന് വഴിയില്ലാതായി. അപ്പോഴൊക്കെയും എനിക്ക് വേണ്ടി എല്ലാം ചെയ്യുവാനാ നിന്ന് സഹോദരന്മാർ, എൻ്റെ കൂട്ടുകാർ എല്ലാവരും എന്നെ വിട്ടു പോയി. എന്നെ വിട്ടു പോകാത്ത ഒരു സ്നേഹമുണ്ടായിരുന്നു, അത് യേശു മാത്രമായിരുന്നു. പ്രൈസ് ദ ലോർഡ്. എന്നെ വിട്ട് മാറിപ്പോയില്ല. എത്രയോ പ്രതിസന്ധികൾ, കഷ്ടങ്ങൾ വന്നിട്ടും എന്നെ ആഹാരത്തിന് ഒരു കുറയില്ലാതെ ദൈവൻ എന്നെ നടത്തി. പ്രൈസ് ദ ലോർഡ്. എനിക്കറിയാം, തളച്ചമ്പളിയിൽ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, മരിച്ചിനെ കൊണ്ടുവരും രാവിലെ. ആ മരിച്ചിനെ വാങ്ങി കൊത്തി നുറുക്കിയിട്ട് അല്ലെങ്കിൽ അതിനെ അവിച്ച് ആ മരിച്ചിന് കിഴങ്ങ് തിന്നുമായിരുന്നു രാവിലെ എൻ്റെ മക്കളും ഞാനും. ദൈവനെ പോറ്റി. ഒരു മീൻകാരി അമ്മച്ചി ഉണ്ടായിരുന്നു, മീൻ കൊണ്ടുവരും, കയ്യിൽ കിട്ടുമ്പോൾ തന്നാൽ മതി. ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു, അമ്മച്ചി കൊണ്ടുവരും എനിക്ക്. എനിക്കൊരു കുറയും ചിന്തിച്ചില്ല ദൈവം, എന്നെ പട്ടിണി കിട്ടില്ല ദൈവം. പ്രശ്നങ്ങൾ വന്നു, എനിക്കുള്ള ജോലി നഷ്ടപ്പെട്ടു, എല്ലാം പോയി. എന്നെ പട്ടിണിക്കിടാതെ എന്നെ സൂക്ഷിച്ച് പരിപാലിച്ച് എന്നെ ഇത്രത്തോളം ദൈവം കൊണ്ട് നിർത്തിയ ദൈവം എത്ര വലിയവൻ. ഈ വലിയവനായ ദൈവത്തെക്കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ആ ദൈവത്തിൻ്റെ സ്നേഹം ഭൂമിയിലെ മനുഷ്യനേക്കാൾ എത്രയോ വലുത്, ഒരു ഗവൺമെന്റിനേക്കാൾ എത്രയോ വലുത്. ആ ദൈവസ്നേഹം നമ്മളിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നാം ഇന്ന് ഭൂമിയിൽ ശുഭകരമായി ജീവിക്കുവാൻ കാരണം. നമ്മൾ അഭ്യസിക്കുക, ഏത് അവസ്ഥയിലും ഏത് കഷ്ടത്തിലും ഏത് വേദനയിലും നീ പ്രവർത്തിക്കുവാൻ തയ്യാറാകണം, അഭ്യസിക്കുക. ശുഭകരമായി നീ ജീവിക്കേണ്ടതിനാണ് അഭ്യാസം. പഠിപ്പിക്കുക, പഠിത്തം കഴിയുമ്പോഴാ നിന്നെ കൊണ്ട് നിർത്തുന്നത്. പ്രൈസ് ദ ലോർഡ്. അവിടെ നീ ഒരു നാളും ആരുടെ മുമ്പിലും തലകുനിയുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല, നിന്നെ തലകുനിയുവാൻ അനുവദിക്കുകയില്ല ദൈവം. ആരും ഒരു മനുഷ്യന്റെ മുമ്പിൽ നീ തലകുനിഞ്ഞ് നിൽക്കുവാൻ ദൈവൻ അനുവദിക്കില്ല. ചിലപ്പോൾ മനുഷ്യൻ നോക്കും, നീ തലകുനിയണമെന്ന് മനുഷ്യൻ ചിലപ്പോൾ ചിന്തിക്കും, നീ തലകുനിഞ്ഞ് നിൽക്കണമെന്ന് മനുഷ്യൻ ചിന്തിക്കും. പ്രൈസലോ, അവൻ ചിന്തിക്കും, പക്ഷേ അവിടെ ദൈവം തന്നെ വിട്ടുകൊടുക്കത്തില്ല. പ്രൈസലോ, ഒരു അല്ലേലൂയ പറഞ്ഞേ, ആമേൻ. അല്ലേലൂയ. നോക്കാം അതിൻ്റെ യോഹന്നാന്റെ പുസ്തകം 10:1 വായിച്ചേ. പ്രൈസലോ, 10:1. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ നിങ്ങളോട് പറയുന്നു, വാതിലൂടെ കട ആട്ടിൻ തു
തൊഴുത്തിൽ വാതിലുള്ളിലൂടെ കടക്കാതെ വേറെ വഴിയായി കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. എന്നാ സ്ട്രെയിറ്റ് ആയ വഴിയിലൂടെ ഒരു മനുഷ്യൻ സഞ്ചരിച്ചില്ലെങ്കിൽ, അവൻ വേറെ വഴിയിലൂടെ സഞ്ചരിച്ചുള്ളിൽ പ്രവേശിക്കുന്നുവെങ്കിൽ, നീ മനസ്സിലാക്കിക്കൊള്ളണം, ഇവൻ കവർച്ചക്കാരനാണ്, ഇവൻ മോഷ്ടാവാണ്. അനേകം വിശ്വാസികൾ മോഷ്ടാവന്റെ കയ്യിൽപ്പെട്ട് കിടക്കുക. അനേകം വിശ്വാസ കുടുംബങ്ങൾ മോഷ്ടാവിന്റെ കയ്യിൽപ്പെട്ട് കിടക്കുക. അതാ യേശു ഇവിടെ പറഞ്ഞത്, വാതിൽ ആട്ടിൻ തൊഴുത്തിൽ വരുന്നവൻ വാതിലൂടെ, മെയിൻ വാതിലൂടെ ഉള്ളിൽ പ്രവേശിക്കാതെ വേറെ വഴിയായി അവൻ കടന്നു വരുന്നുണ്ടെങ്കിൽ നീ സൂക്ഷിക്കണം. അവൻ വരുന്നത് എന്തിനാ? മോഷണം നടത്തുവാനും കൊള്ളയിടുവാനുമാ അവൻ വരുന്നത്. അവന്റെ വഴി വേറെയാ, അവന്റെ ചിന്ത വേറെയാ. അവൻ എങ്ങനെയെങ്കിലും തന്നെ തകർക്കുക, എങ്ങനെയെങ്കിലും തന്നെ സ്വസ്ഥത കെടുക്കുക, അതാണ് വേറെ വഴിയിലൂടെ സഞ്ചരിച്ചു വരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ സ്ട്രെയിറ്റ് ആയ വഴി. ഒന്നുകൂടെ വായിച്ചേ. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. നേരെ ഒരു വഴിയുണ്ട്, അത് ക്രിസ്തുവിന്റെ വഴിയാ, ക്രിസ്തുവിന്റെ ആലോചനയാ. ക്രിസ്തുവിന്റെ വഴിയിലൂടെ നീ സഞ്ചരിക്കണം. ക്രിസ്തുവിന്റെ ആലോചന നിനക്ക് വേണം. ക്രിസ്തുവിനെ നീ മുറുകെ പിടിക്കണം. ക്രിസ്തു നിന്നെ ഹല്ലേലൂയ വച്ചിരിക്കുന്ന, ക്രിസ്തു നിനക്കായി വച്ചിരിക്കുന്ന വഴിയിലൂടെ മാത്രമേ നീ സഞ്ചരിക്കുക. വേറെ വഴിയിലൂടെ നീ കടന്നു വരരുത്. അത് നമുക്ക് ശുഭകരമല്ല. നമ്മുടെ ജീവിതം ശുഭകരമായ ജീവിതമല്ല. നമ്മുടെ കുടുംബ ജീവിതത്തിൽ കൊലച്ചിലുണ്ടാകും. നമ്മുടെ ആത്മീയ ജീവിതം കൊലച്ചിലുണ്ടാകും. നമ്മുടെ സാമ്പത്തിക ജീവിതം കൊലച്ചിലുണ്ടാകും. നമ്മുടെ കുടുംബ ജീവിതം കൊലച്ചിലുണ്ടാകും. നമ്മളുടെ തൊഴിലുകളിൽ കൊലച്ചിലുണ്ടാകും. നമ്മുടെ കയ്യിൽ പ്രയാസങ്ങളിൽ കൊലച്ചിലുണ്ടാകും. പല വകയായ കൊലച്ചിലുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അത് വരാതിരിക്കാനാണ് മുൻകരുതൽ എടുക്കുവാൻ കർത്താവ് പറയുന്നത്. മുൻകരുതലാ. എന്റെ രണ്ട് വായിച്ചേ. വാതിലൂടെ കിടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. വാതിലൂടെ സ്ട്രെയിറ്റ് ആ കടന്നു വരുന്നവൻ ആടുകൾക്ക് വേണ്ടി ആടുകളുടെ ഇടയനാണ്. സ്ട്രെയിറ്റ് ആ ഉള്ളിലേക്ക് കടന്നു വരുന്നവൻ ആടുകൾക്ക് വേണ്ടിയുള്ളവനാണ്. ആടുകളുടെ ഉടമസ്ഥന് ആടുകൾക്ക് സ്ട്രെയിറ്റ് ആയി കടന്നു വരാനേ കഴിയൂ. മറവിലൂടെ കടന്നു വന്ന് അനേകം കുടുംബങ്ങളെ തകർത്തവൻ ഹാലലിയ പിശാച, കള്ളന, കുള്ളക്കാരന, അനേകം കുടുംബങ്ങളെ ഇന്നും തകർത്തുകൊണ്ടിരിക്കുന്നു, തകരുന്നു. അവർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല. അവരുടെ പിടിച്ച് നിൽക്കുവാൻ അവർക്ക് കഴിയാതെ പോകുന്നു. അവരുടെ ആത്മീയ ജീവിതം തന്നെ തകർത്തു കളയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹാലലൂയ. ഇപ്പൊ തന്നെ നമുക്ക് കോവിഡ് ഈ രോഗബാധ വന്നു. ഈ കോവിഡ് രോഗബാധ വന്നപ്പോ തമിഴ്നാട് മാത്രമല്ല, അനേകം സ്ഥലങ്ങൾ കേരളത്തിലുൾപ്പെടെ എത്രയോ സഭകൾ വിശ്വാസി ഇല്ലാതെ പോയി. വിശ്വാസികളില്ല, അടയ്ക്കപ്പെട്ട് കിടക്കുന്നു സഭകൾ. വിശ്വാസികൾ ഇവിടെ പോയി. എന്താ പോയത് കാരണം? പോവാൻ കാരണം ഇവിടെ. പലരും എന്നെ വിളിച്ചിട്ടുണ്ട്, പലരും എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ പോയി അവരുടെ വിശ്വാസികൾ. കാരണം ക്രിസ്തുവിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് കിടക്കുന്നവർക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ. സ്ട്രെയിറ്റ് ആയ വാതിലൂടെ പ്രവേശിക്കുന്നവന് മാത്രമേ നിലനിൽപ്പുള്ളൂ. അവർ നിൽക്കും. കഷ്ടം വന്നിരുന്നാലും, പ്രയാസം വന്നിരുന്നാലും, വേദന വന്നിരുന്നാലും, തുൻപം വന്നിരുന്നാലും, പട്ടിണി വരട്ടെ, ക്രിസ്തുവിൽ നിന്ന് നമ്മളെ പിരിക്കുവാൻ കഴിയില്ല. എത്ര തന്നെ പ്രതിസന്ധികൾ വരട്ടെ, ക്രിസ്തുവിൽ നിന്ന് നമ്മളെ വേർപിരിക്കാൻ കഴിയില്ല. കാരണം ക്രിസ്തുവിന്റെ സ്നേഹം നമുക്ക് ഹൃദയത്തിനുള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് പിടിച്ചു വെക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അതിനെ കുറെ കൂടെ 2021 പോകുമ്പോൾ നീ കുറെ കൂടെ ബലപ്പെട്ടു പോകണം.
2021 നമ്മൾ വിചാരിക്കുന്നു 2020 നമ്മൾ തുടക്കത്തിൽ നിന്ന് വലിയ കഷ്ടപ്പെട്ടില്ലേ, കഷ്ടപ്പെട്ട് വേദനപ്പെട്ടില്ലേ 20 വരെ നമ്മൾ എത്തിയത്. പക്ഷേ വേണമെങ്കിൽ കുറിച്ചു വെച്ചോ, 2021 ഇതിനേക്കാളും ഭയങ്കരമായ പ്രശ്നമായിരിക്കും, അതിലൊരു മാറ്റവുമില്ല. വലിയ പ്രതിസന്ധികളെ നമ്മൾ നേരിടേണ്ടവരും. അതാണ് 2021. 20 എന്ന് പറഞ്ഞ പ്രവാചകന്മാർ ഒരുത്തരെയും കാണാനില്ല. 2020 എന്തൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞവനെ കാണാനില്ല. യഥാർത്ഥമായി പറഞ്ഞവർ ഇന്നും ഇരിപ്പുണ്ട്, അവർ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ 2021 നമ്മൾ ശുഭമെന്നും നമ്മൾ കരുതിയിരുന്നാൽ അത് ശുഭകരമല്ല. എന്നാൽ ഇതിനകത്ത് പറയുന്നു, അഭ്യസിച്ചവർ ശുഭകരമായി അഭ്യസിപ്പിച്ചവർ, യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞത് സംഭവിക്കും. അവിടെ പറഞ്ഞത്, നിന്നെ ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്നെ അഭ്യസിപ്പിച്ചവൻ, നിന്നെ ശുഭകരമായി ജീവിക്കേണ്ടതിന് നിന്നെ അഭ്യസിപ്പിച്ചവൻ, ആ അഭ്യസം പഠിച്ചവർ, അതിനുള്ളിൽ നിൽക്കുന്നവർ, അവർക്ക് നിലനിൽക്കാൻ കഴിയും. അവർ ഒരിക്കലും ഇടുന്നു പോകില്ല, ഒരു നുണപ്രചരണത്തിലും ഇടുന്നു പോകില്ല, ഒരു പിശാചിന്റെ കീഴിലും ഇടുന്നു പോകില്ല, ഒരുത്തന്റെ മുമ്പിൽ അടിമകളാകത്തില്ല. നമ്മൾ ജീവിക്ക തന്നെ ചെയ്യും. പ്രേസ് ദി ലോർഡ്, ഹല്ലേലൂയാ. നമ്മളെ തൊടാൻ ആർക്കും കഴിയുകയില്ല. അതാണ് കർത്താവിന്റെ പൈതലെ പറയാറുള്ളത്. ഈ മനസ്സിലാക്കേണ്ട വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിന്റെ മൂന്നിലേക്ക് കടന്നു വരാം. അവന്റെ വാതൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുൻപായി നടക്കുന്നു, അറിഞ്ഞ് അനുഗമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവൻ അനുഗമിക്കുക. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, നിങ്ങൾ എന്നിൽ വെളിച്ചത്തിൽ അനുഗമിക്കുന്നു എങ്കിൽ ഇരുട്ടിൽ സഞ്ചരിക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവരായി തീരും. യേശു പറഞ്ഞതിന് ഓരോ വാക്കിനും ഹല്ലേലൂയ ഒരു വലിയ പുസ്തകം എഴുതിയാലും തീരാത്ത അർത്ഥങ്ങളുണ്ട്. യേശു പറഞ്ഞ ഓരോ വാക്കിനും നമ്മൾ ഇത്ര വലിയ പുസ്തകം എഴുതിയിരുന്നാലും ആ ഒരു അർത്ഥത്തിന് വലിയ പുസ്തകത്തിൽ എഴുതാം. അത്രയും അർത്ഥമുണ്ട് യേശുവിന്റെ വാക്കിന്. അതുകൊണ്ടാ വ്യക്തമായി ഇതിനകത്ത് പറയുന്നു, ഒന്നുകൂടെ വായിച്ചേ, വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. ആരുടെ ശബ്ദം? യേശുവിന്റെ ശബ്ദം കേൾക്കും. തന്റെ ആടുകൾ അവൻ പുറത്തേക്ക് കൊണ്ടുപോകുന്നു, പുറത്തു കൊണ്ടുപോകുന്നു, തനിക്കുള്ളവയൊക്കെയും ശേഷം അവർക്ക് മുമ്പായി നടക്കുന്നു, അറിഞ്ഞ് അനുഗമിക്കുന്നു. അതാണ് ക്രിസ്തുവിൽ അനുഗമിക്കുന്നത്, ക്രിസ്തുവിനോട് പറ്റി നടക്കുന്നത്, ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്നത്, ക്രിസ്തുവിനും നമുക്കുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നത്. എത്ര പ്രതിസന്ധികൾ വന്നിരുന്നാലും ഭയപ്പെടാതെ, മങ്ങിപ്പോകാതെ, പേടിക്കാതെ ജീവിക്കുന്നത്, അതാണ് ക്രിസ്തുവിനും നമുക്കുമായിട്ടുള്ള ബന്ധം. സഹോദര സഹോദരി, ഈ ബന്ധത്തിൽ നമ്മൾ എത്ര കണ്ട് നമ്മൾ ക്രിസ്തുവിനോട് ചേർന്നിരിക്കാൻ കഴിയുമോ, അത്രത്തോളം നാം ചേർന്നിരുന്ന നമ്മുടെ മക്കളെ ദൈവം ഒരിക്കലും വാലാക്കില്ല, തലയാക്കി തന്നെ ധരിച്ചു. നമ്മുടെ മക്കളെ അവൻ കീഴാക്കി വിടത്തില്ല, അല്ലെങ്കിൽ അവൻ മേലാക്കി തന്നെ നിറച്ചു. നമ്മളെയും അതേപോലെ തന്നെ ദൈവം നിറച്ചു. അതുകൊണ്ടാ ഹല്ലേലൂയ യോഹന്നാന്റെ പുസ്തകം 10:9 വായിക്കുമ്പോ അതിനകത്ത് പറയുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്ത് വരികയും പുറത്തു പോകുകയും നല്ല മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. ആമേൻ.
അവന് നല്ല മേച്ചല, രക്ഷപ്പെടുന്നവൻ, രക്ഷിക്കപ്പെടുന്ന വ്യക്തി. ആരെങ്കിലും രക്ഷിക്കപ്പെടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുവാനുള്ള മാർഗം സ്വീകരിക്കും കൊള്ളുവിൻ. രക്ഷിക്കപ്പെടാതെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ട സമയം അടുത്തിരിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ അടുത്തിരിക്കുക, ദൈവരാജ്യം രക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. രക്ഷപ്പെടേണ്ടത് ആവശ്യമാണ്, രക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് അനേകം പേർ രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിലേക്ക് കടന്നു വരികയും അവർ നിലനിന്ന് ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീരുകയും ചെയ്യുന്നത്. ദൈവം അതാണ് നിന്നെ അവിടെ ആഗ്രഹിക്കുന്നത്. നീ അകത്തു വരികയും പുറത്തു പോകുകയും നല്ല മേച്ചൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യുന്നു. നല്ല മേച്ചൽ സ്ഥലം നമുക്കായി ദൈവൻ ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ യേശുവിൻ്റെ സ്നേഹം, അതാണ് ക്രിസ്തു ഭൂമിയിൽ പിറക്കുവാൻ കാരണമായത്. ക്രിസ്തു ഭൂമിയിലേക്ക് പിറന്നത് നമുക്കറിയാം. ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ അറിയാം, ക്രിസ്തു ഒരു മഹാ വലിയ ദൈവത്തിൻ്റെ പുത്രനായ യേശു ഭൂമിയിൽ പിറക്കുമ്പോൾ നമ്മൾ കണ്ടതാ. നമ്മൾക്കെല്ലാവർക്കും ഇതിലറിയുന്നു, അവനെ വഴിയമ്പലത്തിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് അവനെ കിടത്തിയത് എവിടെയാണ്? ഒരു ദൈവത്തിൻ്റെ കുമാരനെ കിടത്തിയത് എവിടെയാണ്? ഒരു പുൽ തൊട്ടിയിലാണ് കിടത്തിയത്. അത്ര ദൈവം ഭൂമിയിൽ, മനുഷ്യരും ആ ദൈവവുമായിട്ടുള്ള ബന്ധം ഇളകി ചേർന്നിരിക്കുകയാണ്. ഇന്ന് ഒരു പണക്കാരൻ്റെ, ഒരു വലിയ പണക്കാരനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെളിയിൽ ചെന്ന് ഹാളിമല്ല് അടിച്ചോണ്ടേ നിൽക്കണം ഇല്ലേ? നമ്മുടെ യേശുവിനെ കാണുവാൻ നീ ഹാളിമല്ല് അടിക്കണ്ട. യേശുവേ എന്നൊരു വിളി വിളിച്ചാൽ നിന്റെ വിളി അവിടെ ശ്രദ്ധിക്കപ്പെടും. ട്രേസലോ, നീ ഇരിക്കുന്ന അവസ്ഥ ഏതവസ്ഥയാകട്ടെ, ഉടൻ ശ്രദ്ധിക്കപ്പെടും. കാരണം യേശു ആട്ടിടയന്മാരുടെ അടുക്കലേക്ക് ഇഴുകി വന്നു. ആട്ടിടയന്മാർ, ആ ആട്ടിടയന്മാർ, സാധാരണ ആട്ടിടയന്മാർ, ശ്രദ്ധിക്കപ്പെടാത്ത ആട്ടിടയന്മാർ. ഇന്ന് എവിടെ നോക്കിയിരുന്നാലും ആട്ടിടയന്മാരെ ആരും ശ്രദ്ധിക്കപ്പെടാറില്ല. പക്ഷേ അവർക്ക്, അവരുടെ മധ്യയില യേശു, ഹല്ലേലൂയ, അവരെക്കുറിച്ച് ശ്രദ്ധിക്കപ്പെടാത്തവരുടെ മധ്യയില യേശു പറഞ്ഞത്. എന്തെന്ന് വെച്ചാൽ യേശുവിന് വേണം, ആരെ വേണം? ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ യേശു നിനക്ക് വേണ്ടിയാ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ഈ യേശു നിന്നെ, ഹല്ലേലൂയ, സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് യേശു ഭൂമിയിലേക്ക് കടന്നു വന്നത്. വലിപ്പം ചെറുപ്പമില്ലാതെ എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുന്ന യേശു. ഈ യേശുവിനെ, ഈ ക്രിസ്തു പിറപ്പിൻ്റെ ദിവസത്തെ ആഘോഷിക്കുന്ന നമ്മൾ, ആഘോഷം അതിനെ കുറച്ച് പ്രാർത്ഥനയാക്കി നിങ്ങൾ കൂട്ടിയാൽ എത്ര നന്നായിരിക്കും. ആ ദൈവത്തിനും നമുക്കുമായിട്ടുള്ള ബന്ധം ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ബന്ധമായി തീരും. ആമേൻ, ഹല്ലേലൂയ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാമോ? കർത്താവിൻ്റെ സാന്നിധി എല്ലാവരും. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിൻ്റെ സന്നിധി നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ ഒന്ന് ഉയരത്തിലേക്ക്. നിന്റെ മുമ്പിൽ യേശു മുന്നേ ചെല്ലുകയാണ്. നിന്റെ മുമ്പിൽ യേശു ചെല്ലുകയാണ്. നീ എവിടെ യാത്ര പോകുമ്പോഴും യേശു നിന്റെ മുമ്പിൽ പ്രവർത്തിക്കുകയാണ്. നീ മുമ്പോട്ട് പോയിരുന്നാൽ യേശു നിന്റെ മുമ്പിൽ പോകുന്നു. നീ ഒരു ജോലി പോകുമ്പോൾ അവിടെ യേശു നിന്റെ മുമ്പിൽ പോകുന്നു. യേശു രാജ മുന്നേ സൽഗീറാം, ഹോസന്നാ ഗീതം പാടുവോ. നിന്റെ മുമ്പിൽ യേശു മുമ്പായി പോകുന്നു. നീ പ്രകാലെ പോയ ഗീതം പാടിപ്പാടി. അത്ര നല്ലവൻ യേശു. ആ നല്ല ദൈവത്തെ, ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ?
Amen. Hallelujah. Yesu Raja munne seira. Hosanna idam paaduvo. Yesu Raja munne seira. Hosanna idam paaduvo. Yesu Raja engal Raja. Yesu Raja engal Raja. Endendum poochiduvo. Hosanna jayame. Hosanna jayame. Hosanna jayam namuke. Hosanna jayam namuke. Hosanna jayam namuke. Hosanna jayam namuke. Yesu Raja engal Raja. Yesu Raja engal Raja. Endennum poochiduvo. Hosanna jayame. Hosanna jayame. Hosanna jayam namuke. Hosanna jayam namuke. Alleluia, 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 tudi magimai. Alleluia, alleluia, magimai. Alleluia, alleluia, magimai. Yesu Raja, engal Raja. Yesu Raja, engal Raja. Endendum poochiduvo. Hosanna, jayame. Hosanna, Hosanna, jayame. Hosanna, jayame. Hosanna jayam namuke. Thunbangal soondu vandhalum, thollai kashtangal thedi vandhalum. Thunbangal soondu vandhalum, thollai kashtangal thedi vandhalum. Bhayamillai kalakkamillai. Bhayamillai kalakkamillai. Kartharin jayame. Hosanna jayame. Hosanna jayam namuke. Hosanna jayam namuke. Alleluia, 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 mahimai. Alleluia, 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 mahimai. Yordanin vellam vandhalum, Jericho kottai munne sendhalum. Yordanin vellam vandhalum, Jericho kottai munne vandhalum. Bhayavum illai kalakkam illai. Bhayavum illai kalakkam illai. Kartar nammudane. Hosanna jayame. Hosanna jayame. Hosanna jayam namuke. Hosanna jayam namuke. Hallelujah, mahimai. Hallelujah, hallelujah, mahimai. Hallelujah, amen. Hallelujah, hallelujah, mahimai. Hallelujah, 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 mahimai. Yesu Raja, engal Raja. Yesu Raja, engal Raja. Hosanna jayame. Hosanna jayame. Hosanna jayam namuke. Hosanna jayam namuke. Yordanin vellam vandhalum, Jericho kotte munne sendhalum. Yordanin vellam vandhalum, Jericho kotte munne sendhalum. Bhayavum illai kalakkam illai. Bhayavum illai kalakkam illai. Yesu ennudane. Hosanna jayame. Hosanna jayame. Hosanna jayam namuke. Hosanna jayam namuke. Hallelujah.
ദൈവനെ കരങ്ങളെ തട്ടി ദൈവനെ മാത്രപ്പെടുത്തി.